വെറും 15 മിനിറ്റ്. 100 കിലോമീറ്റർ ലക്ഷ്യത്തിൽ പ്രഹരിച്ച് നിർഭയ് സബ്സോണിക് ക്രൂയിസ് മിസൈൽ. ഇനി കാവലിനായി ലഡാക്കിലേക്ക്. DRDO നടത്തിയ നിർഭയ് സബ്സോണിക് ക്രൂയിസ് മിസൈലിന്റെ 1000 കിലോമീറ്റർ പരിധിയിലുള്ള പരീക്ഷണം വിജയകരം. ബുധനാഴ്ച ഒഡീഷയിലെ ചാന്ദിപ്പൂർ പരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും നിർഭയ ക്രൂയിസ് മിസൈൽ വിക്ഷേപിച്ചു. 15 മിനിറ്റ് സമയത്തിനകത്ത് 100 കിലോമീറ്റർ ദൂരത്തെ കുതിപ്പെന്ന പരീക്ഷണമാണ് നടത്തിയത്. അന്തിമ പരീക്ഷണങ്ങൾക്ക് ശേഷം ഇന്ത്യൻ സേനയ്ക്ക് കൈമാറുന്ന നിർഭയ മിസൈലുകൾ ലഡാക്കിൽ ചൈനയ്ക്കെതിരായ അതിർത്തികളിൽ ഒരു കരുതലെന്ന നിലയിലാകും ആദ്യം വിന്യസിക്കുക. വ്യോമസേനയുടെയും നാവികസേനയുടെയും പരീക്ഷണങ്ങൾക്ക് മുമ്പ് മിഷൻ മോഡിൽ അടുത്ത ടെസ്റ്റ് ഫയറിംഗ് നടത്തുമെന്ന് DRDO വൃത്തങ്ങൾ അറിയിച്ചു. 2020 ഒക്ടോബറിലെ ടെസ്റ്റ് പരാജയപ്പെട്ടതിനു ശേഷം പരീക്ഷണങ്ങൾ നിർത്തിവച്ചിരുന്നു. അതിനുശേഷം തദ്ദേശീയമായി നിർമ്മിച്ച ബൂസ്റ്റർ എഞ്ചിൻ ഉപയോഗിച്ച് നടത്തിയ ആദ്യത്തെ വിജയകരമായ പരീക്ഷണമാണ് ഇപ്പോൾ നടത്തിയത്. പക്ഷേ മിസൈലിന്റെ ഫയറിംഗ് ഭാഗികമായി മാത്രമേ വിജയിച്ചുള്ളൂ എന്നാണ് DRDO വിലയിരുത്തൽ. തദ്ദേശീയമായ എഞ്ചിൻ വിജയകരമായി പരീക്ഷിച്ചെങ്കിലും വിശദീകരിക്കാനാകാത്ത കാരണങ്ങളാൽ ചില പിഴവുകളും സംഭവിച്ചു. കൺട്രോളിൽ തകരാറുണ്ടായിരുന്നു. പക്ഷേ എഞ്ചിൻ മികച്ച രീതിയിലാണ് പ്രവർത്തിച്ചത്. വ്യോമസേനയുടെയും നാവികസേനയുടെയും അടുത്ത പരീക്ഷണങ്ങൾക്ക് മുമ്പ് മിഷൻ മോഡിൽ ഈ തകരാറുകൾ പരിഹരിച്ച് വീണ്ടും പരീക്ഷണം നടത്തുമെന്ന് DRDO അധികൃതർ വ്യക്തമാക്കി. തദ്ദേശീയ ബൂസ്റ്റർ എഞ്ചിൻ ഉപയോഗിച്ച് നടത്തിയ ആദ്യത്തെ വിജയകരമായ പരീക്ഷണം കൂടിയാണിത്. ഒരു സബ്സോണിക് മിസൈലാണ് നിർഭയ്. 0.7 മുതൽ 0.9 മാക് വരെ വേഗത്തിൽ പറക്കാൻ കഴിവുണ്ട്. ശത്രു റഡാറിനെ പിടികൊടുക്കാത്ത വേഗത്തിലാണ് പ്രഹരം. 2 ഘട്ടങ്ങളുള്ള മിസൈലിൽ ആദ്യഘട്ടം ഖര ഇന്ധനവും രണ്ടാമത്തേത് ദ്രവ ഇന്ധനവുമാണ്. 300 കിലോ ഭാരമുള്ള ഒരു കൺവെൻഷൻ വാർഹെഡ് വഹിക്കുന്ന ഇതിന് 1500 കിലോമീറ്റർ പരിധി വരെ ലക്ഷ്യത്തിലേക്ക് എത്താനാവും. മിസൈൽ നിലത്തു നിന്നും 50 മീറ്റർ മുതൽ 4 കിലോമീറ്റർ വരെ ദൂരം പറന്ന് ലക്ഷ്യം കണ്ടെത്തുകയും അത് തകർക്കുകയും നശിപ്പിക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോഴത്തെ പരീക്ഷണങ്ങൾ തെളിയിക്കുന്നത്. വിക്ഷേപിച്ച ശേഷവും നിർഭയ് മിസൈലിന്റെ ഗതിമാറ്റി ലക്ഷ്യത്തിലെത്തിക്കാൻ തക്ക സാങ്കേതിക വിദ്യയും മിസൈലിലുണ്ട്. കടലിൽ നിന്നും കരയിൽ നിന്നും മൊബൈൽ ലോഞ്ചറുകളുടെയും മിസൈൽ വിക്ഷേപിക്കാം. മിസൈൽ ഇപ്പോൾ ഇന്ത്യൻ കരസേനയ്ക്ക് കൈമാറാനുള്ള തയ്യാറെടുപ്പിലാണ് DRDO. ഇന്ത്യൻ സേനയുടെ ഭാഗമാകുന്നതിന് മുമ്പ് 3 അന്തിമ പരീക്ഷണങ്ങൾ കൂടി നടത്തും. കിഴക്കൻ ലഡാക്കിലെ 1-ലധികം പ്രദേശങ്ങളിൽ ചൈനയോടടുത്ത നിയന്ത്രണ രേഖയിൽ നിർഭയ് മിസൈൽ വിന്യസിക്കാനാണ് സേനയുടെ തീരുമാനം. ഡിഫൻസ് ഡെസ്ക്, കേരള കൗമുദി.